നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് അർദ്ധരാത്രി മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക്. ഇന്ധനവില വർധനയുടെ പശ്ചാത്തലത്തിലാണ് ബസ് ചാർജ് കൂട്ടണമെന്ന ആവശ്യമുയർത്തി സ്വകാര്യ ബസ്സുകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത്. ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നാളെ മുതൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. മിനിമം ചാർജ് 12 രൂപയാക്കണം. കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസ ഉയർത്തണം. വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കണം. എന്നിങ്ങനെയാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യങ്ങൾ. കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശ ഉണ്ടായിട്ടും നടപ്പാക്കാത്തതിലും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചു. നവംബർ മാസം തന്നെ മിനിമം ചാർജ് 10 രൂപയാക്കാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ല. രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയായിരുന്നു. വിലക്കയറ്റത്തിനിടയിൽ ബസ് ചാർജ് വർധനവ് സാധാരണക്കാർക്ക് ഇരട്ട പ്രഹരമാകുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ കുഴപ്പിച്ചത്. എന്നാൽ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി വീണ്ടും ചർച്ചകൾ സജീവമാക്കിയതും ഗതാഗത മന്ത്രിയാണ്. ചാർജ് വർധനവിൽ LDFന്റെ അനുമതിയും വൈകുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധന അനിവാര്യമാണെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ബസ് ചാർജ് വർധന ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ബസ് ഉടമകൾ മുമ്പ് തന്നെ നൽകിയിരുന്നു. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം ചാർജിന്റെ പകുതിയായി വർദ്ധിപ്പിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ പറഞ്ഞിരുന്നത്. ബസ് ചാർജ് വർധനവ് ഉടൻ ഉണ്ടാകുമെന്നും എന്നാൽ എന്നു മുതൽ എന്നത് പറയാനാകില്ലെന്നുമാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. സംസ്ഥാന ബജറ്റിൽ പ്രൈവറ്റ് ബസ് മേഖലയെ പറ്റി പരാമർശിക്കാത്തതിൽ സ്വകാര്യ ബസ് ഉടമകൾ അതൃപ്തിയിലായിരുന്നു. ഈ മാസം 31-നുള്ളിൽ നിരക്ക് വർധന ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരുന്നു. സ്വകാര്യ ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സഹായിക്കണമെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്.